ശ്രീ ഷാഫി പറമ്പിൽ. സർ, കരിങ്കൊടി കാണിക്കാൻ പോകുന്നവരുടെ കയ്യിൽ മുഖ്യമന്ത്രിക്ക് നേരെ വീശാനുള്ള കറുത്ത തുണി മാത്രമേ ഉള്ളൂ. ആ തുണിക്ക് പകരം തൻ്റെ ഷർട്ട് ഊരി വീശിയെന്നാണ് പറയുന്നത്. അത് ക്രിമിനൽ കുറ്റമാണോ? കരിങ്കൊടി ഇനിയും കാട്ടും കേട്ടോ. സർ, എൻ്റെ വാക്കല്ല, ശ്രീ പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വാക്കാണ്. സർ, അന്ന് അത് അപകടകരമായ സമരമായിരുന്നില്ല. അന്ന് ആ പ്രതിഷേധം നടത്തുന്നത് ജനാധിപത്യ അവകാശമായിരുന്നു. ഇന്ന് എങ്ങനെയാണ് സാർ ഒരു കറുത്ത കഷ്ണം തുണി ഇത്ര വലിയ അപകടകരമായ കാര്യമാവുന്നതും നിങ്ങളുടെ പോലീസ് ഈ തരത്തിലുള്ള വലിയ അക്രമങ്ങൾക്ക് കാരണമായിട്ട് അത് മാറ്റുന്നതും എങ്ങനെയാണ്? നിങ്ങളുടെ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും കേരളത്തിന് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. സാർ, സാർ കരിങ്കൊടി എന്നല്ല, മാർച്ച് എന്നല്ല, എല്ലാ സമരങ്ങളോടും നിങ്ങൾക്കിപ്പോൾ പുച്ഛമാണ്. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കാതെ ഒരു സത്യാഗ്രഹ സമരം ഈ സഭയിൽ കടന്നപ്പോൾ അതിനെ വരെ പുച്ഛിച്ച് സംസാരിച്ച മന്ത്രിമാരാണ്. ജനാധിപത്യ സമരങ്ങളെ പുച്ഛിക്കുന്നവർ തങ്ങളുടെ കഴിഞ്ഞ കാല മുഴുവൻ സമരങ്ങളെയും റദ്ദ് ചെയ്യുമ്പോൾ അതിന് കൈയടിച്ചും അതിന് കീജയ് വിളിച്ചും ആ സമരങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന നിലപാടുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരും ചെയ്യുന്നവരിൽ എല്ലാവരെയും ഞാൻ പറയുന്നില്ല. യുവജന സംഘടനാ പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്നവർ ഒരല്പം ആത്മനിന്ദയോടെ വേണം ഈ നിലപാടുകൾക്ക് കൈയടിക്കാൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാറേ, ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സ്പീക്കറിനോട്, ബഹുമാനപ്പെട്ട ചെയറിനോട് ഒരു കാര്യം. ഇങ്ങനെ അസഹിഷ്ണുതയുടെ മൊത്ത കച്ചവടവുമായി ഈ സഭയിൽ വന്ന് ഇങ്ങനെ പെരുമാറരുതെന്ന് അപ്പുറത്തിരിക്കുന്ന ആളോട് പറയണം. ഇത് റൂൾ 50 ഞങ്ങളുടെ അവകാശമാണ്. ഇവിടെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് അനുമതിയുണ്ട്. അങ്ങ് നൽകുന്ന അവകാശം വെച്ച് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ വേളം വെക്കേണ്ട കാര്യമില്ല. സാർ, വടി വെട്ടിയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പൊ തന്നെ വേളം വെക്കണ്ട. സാറേ, ആന്തോളൻ ജീവികൾ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്, അർബൻ നക്സലുകൾ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്, മാവോയിസ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്, ടുക്കടേ ടുക്കടേ ഗ്യാങ് നമ്മൾ കേൾക്കുന്ന വാക്കാ. കേൾക്കുന്നത് എവിടുന്ന? കേന്ദ്രത്തിൽ നിന്നാണ്. നരേന്ദ്രമോദിയിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളാണ്, ഫാസിസ്റ്റുകളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളാണ്, സംഘപരിവാറിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളാണ്. സാർ, ഇവിടെ കേരളത്തിനെതിരായി സമരം ചെയ്യുമ്പോഴും ഈ നികുതി ഭീകരതക്കായിട്ട് സമരം ചെയ്യുമ്പോഴും ഇവിടെ കേൾക്കുന്ന വാക്കുകളോ? തെക്ക് വടക്ക് വിവരദോഷികൾ, തെക്ക് വടക്ക് വികസന വിരോധികൾ, തീവ്രവാദികൾ, കേരള വികസന വിരുദ്ധർ. സാർ, നരേന്ദ്രമോദി ഭരണത്തിന്റെ മലയാള പരിഭാഷയായി പിണറായി വിജയന്റെ സർക്കാർ മാറി എന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് എന്താണ് സാർ വേണ്ടത്? എന്തിനാണ് സമരങ്ങളോട് ഇത്ര അസഹിഷ്ണുത? സാർ, താടിയില്ലെന്നും ഹിന്ദി പറയില്ലെന്നും കോട്ടിട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാവരുത് മോഡിയും പിണറായിയും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സമരങ്ങളോട് നിങ്ങൾ ഇത്ര അസഹിഷ്ണുത ഉണ്ടാവരുത്. നിങ്ങൾ കുറെ സമരം ചെയ്തവരാണ്, സമരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന സമരത്തിന്റെ കാരണം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് പോലും നിശ്ചയമില്ലെന്നാണ് പറയുന്നത്. സാർ, കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സമരം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സാർ, ഇന്നലെ ചേർന്ന പ്ലീനറി സമ്മേളനത്തിൽ ഉൾപ്പെടെ ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ എത്രത്തോളം BJP എതിരാണെന്നും അത് എത്രത്തോളം ആർജവത്തോടെയുള്ളതാണെന്നും ജനാധിപത്യ ഇന്ത്യ നോക്കിക്കാണുന്നുണ്ട്.